Hello friends, welcome back to my channel. Inne yan cooking aayittonnalletto vannittullad. Ende veettile valare manoharayittu poothu nilkkunna oru chediye ningalumayi parichayappeduthi tharan vendittaanu. Enikkariyavunna kurichu karyangal adine kurichu ningalumayi share cheyyanu vicharichu. Appo namukku video kaanam. കോഴിപ്പൂവ് അതുപോലെ കോഴിവാലൻ പൂവ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരു ചെടിയാണ് ഇട്ടത് കോക്സ് കോംബ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിന്റെ നെയിം പറയാറുള്ളത് നല്ല കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പൂ തരുന്നതാണ് നല്ല സൺലൈറ്റ് ആവശ്യമാണ് നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്ര കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പൂക്കളൊക്കെ തരുള്ളൂ സൺലൈറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ചെടി ഇങ്ങനെ ശിഖരങ്ങളായിട്ട് വലുതായി വരും പൂ കുറവായിരിക്കും പിന്നെ ഇതിന്റെ കെയറിംഗ് എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ നമ്മൾ ഇതിലോട്ട് വളം ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടി ആട്ടിങ്ങാഷ്ടം ഇവയൊക്കെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി വളം ചേർത്ത് കൊടുക്കേണ്ട ടൈം എന്ന് പറയുന്നത് നമ്മളിത് വിത്ത് ഭാഗിയിട്ടാണ് മുളപ്പിച്ചെടുക്കുന്നത് തൈകൾ വളർന്ന് വലുതായി നമ്മൾ പറിച്ച് മാറ്റി വെച്ചതിന് ശേഷം പൂ വരുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ വളം ചേർത്ത് കൊടുക്കണം പൂ എങ്കിലേ നല്ല തിക്കായിട്ടുള്ള നല്ല പൂക്കളൊക്കെ നമുക്ക് വരികയുള്ളൂ പൂ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ നമുക്ക് വളം ചേർത്ത് കൊടുക്കുക പിന്നെ ഏകദേശം 2 മാസത്തെ ടൈം എടുക്കും ഇതിൻ്റെ പൂ പൂർണ്ണ വളർച്ചയിലെത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ചീരയുടെ വിത്തിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള വിത്താണ് ഇതിനുണ്ടാവുക അപ്പോൾ നമ്മൾ വിത്ത് പാകുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉറുമ്പുകളുടെ ശല്യം നന്നായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒഴിവാകാനായിട്ട് അല്പം അരിപ്പൊടിയോ റവയോ ചേർത്ത് കൊടുത്തുകൊണ്ട് വിത്ത് നമുക്ക് മുളപ്പിക്കാനായിട്ട് പാകി കൊടുക്കാം പെട്ടെന്ന് തന്നെ മുളച്ച് വരും കേട്ടോ പിന്നെ നമ്മൾ ഒരുപാട് വെയിലുള്ള സ്ഥലത്തും അതുപോലെ ഒരുപാട് വെയിൽ കുറഞ്ഞ തണലുള്ള സ്ഥലത്തും നമ്മൾ വിത്ത് പാകാനായിട്ട് ഇടരുത് ആവശ്യത്തിന് ചെറിയ രീതിയിലെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വിത്ത് മുളപ്പിക്കാനായിട്ട് എങ്കിലേ നമുക്ക് നല്ല കരുത്തുള്ള തൈകൾ വരികയുള്ളൂ നല്ല കരുത്തുള്ള തൈകളായെങ്കിൽ മാത്രമേ നല്ല കരുത്തുള്ള അതുപോലെ നല്ല ഫ്ലവേഴ്സ് കിട്ടുകയുള്ളൂ പിന്നെ മഴക്കാലമാകുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം കാരണം മഴക്കാലമായതുകൊണ്ട് ചെടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഇതിൻ്റെ എന്താ പറയുക തമ്മിൽ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ ആ ഇതളകളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും ചെറുതായിട്ടൊന്ന് കേടുവരാൻ തുടങ്ങുന്നുണ്ട് ഒരുപാട് മഴ നനഞ്ഞത് കൊണ്ടാണിത് ഇതിന് താഴെ ഈ നിങ്ങൾക്ക് കാണാം ചീരയുടെ വിത്ത് പോലെ ഇതിന് താഴെ ആ ഭാഗത്താണ് വിത്ത് ഉണ്ടാവുക ഇത് ഞാൻ താഴെ മണ്ണിൽ കുഴിച്ചിട്ട തൈകളാണ് അതിൻ്റെ കൂടെയുള്ള തൈകൾ തന്നെയാണ് പക്ഷെ ഇതിന് പൂ വരുന്നത് അധികം കളറില്ലാണ്ടാണ് വരുന്നത് ഇത് അതുപോലെ മറ്റൊരു ചെടിയാണ് ഇതിൻ്റെ ഒരു 5-6 വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസൊക്കെ ഇൻഷാല്ലാഹ് അടുത്ത് തന്നെ ഇടാം അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത് തന്നെ നമുക്ക് കാണാം അതുപോലെ ഈ ഒരു ചെടിയും ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് അടുത്ത് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഞാൻ ഇതിൻ്റെ കൂടെ വെച്ചതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ